ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഇഷ്ട കുർബാനയൊക്കെ കൂടിയോ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് വർക്ക്ബുക്കൊക്കെ ചെയ്തോ മിടുക്കരു കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൂപ്പി കണ്ണൊക്കെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ ഇന്നിവിടെ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കുന്നതിനും അവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ പരിശുദ്ധാത്മാവിനെ ധാരാളമായി ഞങ്ങളിലേക്ക് വർഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേ എന്നതിന് കണ്ണൊക്കെ തുറന്നു കേട്ടോ നമ്മളപ്പം കഴിഞ്ഞ ആഴ്ച ഒന്നാം പാഠം പഠിച്ചല്ലേ ഒന്നാം പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചേ ഓർമ്മയുണ്ടോ ആ ദൈവം ജീവൻ നൽകുന്നതിനെക്കുറിച്ചാണ് പഠിച്ചല്ലേ ദൈവം എന്തിനൊക്കെയാണ് ജീവൻ നൽകി ആ മനുഷ്യർക്ക് ജീവൻ നൽകി മൃഗങ്ങൾക്ക് ജീവൻ നൽകി പക്ഷികൾക്ക് ജീവൻ നൽകി വൃക്ഷങ്ങളെ ഉണ്ടാക്കി ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചല്ലേ ദൈവം എത്ര ദിവസം കൊണ്ടാണ് ചെയ്തേ ഏഴ് ദിവസം കൊണ്ട് അല്ലേ അപ്പം ദൈവം എല്ലാത്തിനും ജീവൻ നൽകി അവസാനം സൃഷ്ടിച്ചത് മനുഷ്യനെയാണെന്ന് നമുക്കറിയാം അവരെ നമ്മൾ എന്താ വിളിക്കുക ആദി മാതാപിതാക്കൾ എന്ന് വിളിക്കും ഈ ആദി മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു ആദവും ഹവയും ഈ ആദവും ഹവയും എവിടെയാണ് താമസിച്ചേ ഏതേം തോട്ടത്തിൽ ഈ കഥകളെല്ലാം ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇതെല്ലാം കഴിഞ്ഞ നിങ്ങൾ പഠിച്ചതല്ലേ ഓർമ്മയുണ്ടല്ലോ അല്ലേ അങ്ങനെയാണെ ആദോ ഹവയും ദൈവം സൃഷ്ടിച്ചിട്ട് അവരെ ഏതേം തോട്ടത്തിലാക്കി ഈ ഏതേം തോട്ടത്തെക്കുറിച്ച് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര സുന്ദരമായ സ്ഥലമായിരുന്നു അവിടെ അവർ താമസിച്ചപ്പോൾ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ നമ്മുടെ രണ്ടാം പാടത്തിൽ നോക്കാൻ പോകുന്നത് അതിനു മുന്നേ ഞാൻ ഒരു കഥ പറയട്ടെ നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് നിങ്ങളെപ്പോലെ തന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വികൃതി പയ്യന്റെ കഥ ഈ വികൃതി പയ്യൻ്റെ പേരെന്താണെന്നറിയോ ഈ വികൃതി പേൻ്റെ പേരാണ് തോമസ് ഊട്ടി തോമസ് കുട്ടി ഭയങ്കര കുസൃതിയായിരുന്നു ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞനുസരിക്കത്തില്ല അമ്മ പറഞ്ഞ അനുസരിക്കത്തില്ല പറഞ്ഞാൽ പറഞ്ഞനുസരിക്കത്തില്ല സിസ്റ്റർമാർ പറഞ്ഞാൽ അനുസരിക്കത്തില്ല ആര് പറഞ്ഞാലും തോമസ് ഊട്ടി ഒന്നും അനുസരിക്കത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് ഊട്ടി ഒരു ദിവസം സൺഡേ സ്കൂളിൽ ചെന്ന് സൺഡേ സ്കൂളിൽ തോമസ് ഊട്ടിയെ പഠിപ്പിക്കുന്നത് ഒരു സിസ്റ്ററാണ് സിസ്റ്ററിൻ്റെ പേര് അന്നാണ് സിസ്റ്റർ ഒരു ദിവസം ക്ലാസ്സിലോട്ട് കയറി വന്നപ്പം തോമസ് ഊട്ടി നോക്കി സിസ്റ്ററിൻ്റെ കയ്യിൽ പതിവില്ലാതൊരു സാധനം നല്ല സൂപ്പർ ഒരു ഫോട്ടോ അത് നമ്മുടെ ഉണ്ണീശയോടെ നല്ല ലൈറ്റൊക്കെ കത്തുന്ന പലതരത്തിലെ ലൈറ്റൊക്കെയുള്ള നല്ല സുന്ദരമായ ഒരു ഫോട്ടോ അത് കണ്ടപ്പം തോമസ് കുട്ടിക്ക് അതൊന്ന് അടുത്ത് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം തോമസ് അപ്പം അതിനുള്ള വഴി ഇങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് തോമസ് കുട്ടി ശ്രദ്ധിക്കുന്നത് എന്തോ പറയാൻ തുനിയുന്നു സിസ്റ്റർ ആ ടേബിളിലോട്ട് ഫോട്ടോ വെച്ചിട്ട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു മക്കളെ ഞാൻ ബൈബിൾ എടുക്കാൻ മറന്നുപോയി ഇപ്പോൾ പോയി എടുത്തിട്ട് വരാം നിങ്ങളിന്നാൽ വർക്ക്ബുക്കൊക്കെ ചെയ്ത് ആരും ഈ ഫോട്ടോയിലൊന്ന് തൊടല്ല കേട്ടോ എന്ന് പറഞ്ഞ് സിസ്റ്റർ ഇറങ്ങിപ്പോയി അപ്പം തോമസ് ഊട്ടിക്ക് മനസ്സിലായി ഇതുതന്നെയാ എനിക്കതൊന്ന് പോയി തൊട്ടൊക്കെ നോക്കാനുള്ള അവസരമെന്ന് തോമസ് ഊട്ടിക്ക് പക്ഷേ ഒരു തടസ്സം ഉണ്ടായിരുന്നു എന്നാണെന്നറിയോ അറിയാമോ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കാണത്തില്ലേ അവരാരെങ്കിലും സിസ്റ്ററിനോട് പറഞ്ഞു കൊടുത്താലോ തോമസ് കുട്ടി നൈസായിട്ടൊന്ന് സൈഡിൽ കൂടെ എല്ലാം ഒന്ന് നോക്കി നോക്കിയപ്പോഴാണ് കാണുന്നത് പിള്ളേരെല്ലാം ഇരുന്ന് വർക്ക് ബുക്ക് ചെയ്യുക അപ്പം എന്നെ ആരും കാണുന്നില്ലെന്ന് തോമസ് കുട്ടിക്ക് മനസ്സിലായി തോമസ് കുട്ടി പയ്യെ കസേരയെന്ന് എഴുന്നേറ്റ് നേരെ ടേബിളിനെടുത്ത് തന്ന് ആ ഫോട്ടോയിൽ തൊട്ടു പക്ഷെ തോമസ് കുട്ടി തൊട്ടപ്പം പെട്ടെന്ന് ആ ഫോട്ടോ മറിഞ്ഞ് താഴോട്ട് വീണു അതിൻ്റെ ചില്ലെല്ലാം പൊട്ടി ബൾബ് എല്ലാം പൊട്ടി ആ ഫോട്ടോ എല്ലാം മുഴുവൻ തകർന്നു പോയി ഇത് കണ്ടപ്പോഴത്തേന് തോമസ് ഊട്ടിക്ക് പേടിയായി തോമസ് ഊട്ടിയുടെ കൈ തട്ടിയല്ലേ അത് പൊട്ടി വീണേ അപ്പോഴാണ് തോമസ് ഊട്ടി കേൾക്കുന്നത് സിസ്റ്റർ ശബ്ദം കേട്ട് ഓടി വരുന്നത് എന്നെ അവിടെ പറ്റിയെന്ന് ചോദിച്ചോണ്ടൊരു ശബ്ദം കേട്ടു അവിടെ തോമസ് ഊട്ടിക്ക് പേടി അങ്ങ് കൂടി തോമസ് ഊട്ടി ഓടിപ്പോയി പാത്തിരുന്നു അപ്പം സിസ്റ്റർ ക്ലാസ്സിലേക്ക് കയറി വന്നു സിസ്റ്റർ ചോദിച്ചു ഇവിടെ എന്നാ നടന്നേ പെട്ടെന്ന് സിസ്റ്റർ നോക്കിയപ്പോൾ എന്തേ തറയിൽ ഫോട്ടോ പൊട്ടി കിടക്കുന്നു അപ്പോൾ അങ്ങ് സങ്കടമായി എന്നാലും സിസ്റ്റർ ചോദിച്ചു ഇതാരാ പൊട്ടിച്ചേന്ന് ചോദിച്ചു ഉടനെ പിള്ളേരെല്ലാം കൂടെ ഉറക്കെ പറഞ്ഞു ആരാ തോമസ് കൂട്ടിയ പൊട്ടിച്ചേന്ന് പറഞ്ഞു അവിടെ സിസ്റ്റർ നോക്കിയപ്പോൾ തോമസ് കൂട്ടിയാ അവിടെ കാണുന്നില്ല സിസ്റ്റർ ചോദിച്ചു തോമസ് കൂട്ടിയ എന്തു ചെയ് ഉടനെ പിള്ളേർ പറഞ്ഞു ദയുടെ സിസ്റ്ററെ പാത്തിരിപ്പണ്ണെന്ന് പറഞ്ഞു വ സിസ്റ്ററിന് മനസ്സിലായി തോമസ് കുട്ടി പേടിച്ചേക്കുക പേടിച്ചിട്ടാണ് പാത്തിരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ എന്നെ എടുത്തു പയ്യെ പോയി തോമസ് കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് തോമസ് കുട്ടിയെ എഴുന്നേപ്പിച്ച് തോമസുട്ടി തലയിലൊക്കെ ഒന്ന് തലോടിയിട്ട് പറഞ്ഞു സാരമില്ല മോനെ ഞാൻ പറഞ്ഞ മോനെ അനുസരിക്കാനോടല്ലേ ഇങ്ങനെ പറ്റിയേ സാരമില്ല കേട്ടോ ഇനി എല്ലാവരും അനുസരിക്കണം കേട്ടോ അങ്ങനെയുള്ള നല്ലൊരു കുട്ടിയായിട്ട് മോ മാറണം കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം തോമസ് കുട്ടിക്ക് ശരിക്കും അത്ഭുതം തോന്നി കാരണം തോമസ് കുട്ടി വിചാരിച്ചു തന്നെ നല്ലൊരു അടിയൊക്കെ കിട്ടും നല്ല വഴക്ക് കേൾക്കും പള്ളിയിൽ അച്ഛൻ്റെ അടുത്തോട്ട് വീടും ഇങ്ങനെ കോർത്ത് പേടിച്ചിരിക്കുമായിരുന്നു തോമസ് ഊട്ടി അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ നല്ലതായിട്ട് ആശ്വാസവാക്ക് പറഞ്ഞ് തോമസ് ഊട്ടിയെ ആശ്വസിപ്പിച്ചേ അതോടുകൂടെ നമ്മുടെ തോമസ് ഊട്ടി നല്ലൊരു കൊച്ചായിട്ട് മാറി കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ തോമസ് ഊട്ടി എന്നാ ചെയ്തേ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം തോമസ് ഊട്ടി ചെയ്തല്ലേ എന്നിട്ട് തോമസ് ഊട്ടിക്ക് എന്തു തോന്നി പേടി തോന്നി എന്നിട്ട് തോമസ് ഊട്ടി പോയി പാത്തിരുന്നു ഇതുപോലെ തന്നെ ബൈബിളിൽ രണ്ട് പേര് ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു അവർ ആരൊക്കെയാണെന്നും അവരെന്താ ചെയ്തതെന്നുമാണ് നമ്മൾ ഈ രണ്ടാം പാടത്ത് നോക്കാൻ പോകുന്നത് ഈ ആൾക്കാരെ നിങ്ങൾക്ക് നേരത്തെ അറിയാം നമ്മൾ പഠിച്ച ആൾക്കാരാ ആരാ ആ ആദവും ഹൗവേ അപ്പ അവരെന്താ ചെയ്തെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പാഠം പാഠം രണ്ട് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ സ്ക്രീനിൽ കണ്ടോ ആദോ ഹൗ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം നിങ്ങൾ കണ്ടോ കണ്ടില്ലേ ആ അപ്പം നിങ്ങളുടെ രണ്ടാം പാഠം എടുത്തു വെച്ചോ നിങ്ങൾ അപ്പം നമ്മൾ രണ്ടാം പാഠം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിമൂന്നിലാണ് കിടക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിമൂന്നെടുത്ത് രണ്ടാം പാഠം എടുത്തോ ആ അപ്പം ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ ഇതാണ് നമ്മളിത് പഠിക്കാൻ പോകുന്ന പാഠം അപ്പം ഞാൻ പറഞ്ഞു ആദത്തെ ഹൗവേയും ദൈവം സൃഷ്ടിച്ച് ഏതേം തോട്ടത്തിൽ താമസിപ്പിച്ചല്ലേ ഏതേൻ തോട്ടത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്നാണെന്നറിയാവോ അവരവിടെ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു അവരവിടെ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു മാത്രമല്ല അവർക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ പഴങ്ങൾ ഇഷ്ടംപോലെ നദികൾ പിന്നെ ഇഷ്ടംപോലെ മരങ്ങള് ഇഷ്ടംപോലെ പൂക്കൾ മൃഗങ്ങൾ അങ്ങനെ അവർക്ക് അവിടെ മുഴുവൻ സന്തോഷമായിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ടോ ദൈവം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അല്ലേ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പം ദൈവവുമായിട്ട് എന്നും വൈകിട്ട് അവർ ഈവനിങ് വോക്കിനൊക്കെ പോകും പിന്നെ ദൈവത്തോട് തമാശകളൊക്കെ പറയും അങ്ങനെ ദൈവവുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു നമ്മുടെ ആദോഹവേ ആദോ ഹവയും ദൈവത്തിൻ്റെ കൂടെ ഈവനിങ് വോക്കിനൊക്കെ പോയി ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു ഇവരിങ്ങനെ സന്തോഷത്തോടെ കഴിയുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ ദൈവവുമായി അവിടെ സഹവസിക്കുകയായിരുന്നു ആദും ഹവയും ദൈവത്തോടൊപ്പം ഏതേം തോട്ടത്തിൽ സഹവസിക്കുകയായിരുന്നു അവർക്കവിടെ വലിയ സന്തോഷമായിരുന്നു ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിമൂന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റും ഇങ്ങനെ ഇവർ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോൾ ഒരാൾക്കൊരു ചെറിയ കുശിമ്പ് തോന്നി അതാരെന്നറിയാവോ ആ നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം നിങ്ങളെ അവിടെ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിന്നെ നിങ്ങൾ കള്ളമൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട് അതാരാന്നറിയാവോ വേറെ ആരുമല്ല സാത്താൻ അപ്പം ആദോ ഹവേയും ഏതേ തോട്ടത്തിൽ ദൈവമായിട്ട് ഭയങ്കര സന്തോഷത്തിൽ കഴിഞ്ഞു കണ്ടപ്പം സാത്താൻ അവരോട് ഭയങ്കരമായിട്ട് അസൂയ തോന്നി സാത്താൻ ഇങ്ങനെ ആലോചിച്ചു ഇവരെ തമ്മിൽ എങ്ങനെയാ ഒന്ന് തെറ്റിക്കുകയാണ് അപ്പൊ സാത്താൻ നൈസായിട്ട് ഒരു ഐഡിയ തോന്നി സാത്താൻ പാമ്പിന്റെ രൂപത്തിലോട്ട് മാറിയിട്ട് ഒരു മരത്തിൻ്റെ മോളിൽ പോയിരുന്നു ഈ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നാന്നറിയാവോ ആ ഈ മരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദൈവം ആദ്യത്തെ ഹോ ഏതേം തോട്ടത്തിലാക്കി ഞാൻ പറഞ്ഞല്ലോ ഏതേം തോട്ടത്തിലാക്കിയപ്പം ദൈവം അവരോട് ഒരേ ഒരു കാര്യമേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏതേം തോട്ടത്തിന്റെ ഒത്ത നടുക്ക് ഒരു മരമുണ്ട് ആ മരത്തിന്റെ പേരാണ് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം ഈ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിലെ പഴം കഴിക്കരുതെന്ന് ദൈവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്നാണെന്നറിയോ കാരണം അത് കഴിച്ചാൽ അവര് മരിച്ചു പോകും അതുപോലല്ലേ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഇപ്പൊ സൈക്കിൾ വേണം പറഞ്ഞു നിങ്ങളുടെ പപ്പ നിങ്ങൾക്ക് സൈക്കിൾ മേടിച്ചു തന്നു സൈക്കിള് മേടിച്ച് തന്നിട്ട് പപ്പ പറയും വീടിന്റെ ചുറ്റുമൊക്കെ ഓടിച്ചോ റോഡിലോട്ട് ഇറക്കലെന്ന് പറയും അല്ലേ റോഡിലോട്ട് ഇറക്കാൻ നിങ്ങൾക്ക് എന്തിലും അപകടം പറ്റിയാലോ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ അതുപോലെ ദൈവം അവരോട് പറഞ്ഞു നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ കഴിക്കരുത് കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോന്ന് അത് ആദ്യത്തിന് ഹവയ്ക്ക് സമ്മതമായിരുന്നു കാരണം ഏതെന്തോട്ട് ഇഷ്ടം പോലെയല്ലേ പഴങ്ങളൊക്കെ ഉള്ളത് അപ്പം പിന്നെ ഈ ഒരു മരത്തിലെ മാത്രം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അവർ ദൈവം പറഞ്ഞ് സമ്മതിച്ചു അതുകൊണ്ടാണ് നമ്മുടെ പാമ്പ് നേരെ പോയി എവിടെ എവിടെയിരുന്നത് ഈ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൻ്റെ മുകളിൽ പോയിരുന്നത് അണ്ട് പാമ്പ് അവിടെ ഇരിക്കുമ്പം നമ്മുടെ ഹൗവ പയ്യെ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് ചിത്രശലഭങ്ങളെയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി നടന്നു വരുമായിരുന്നു ഉടനെ ഈ പാമ്പ് ഹൗവയെ വിളിച്ചു ഹവയ ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല പിന്നെ പാമ്പ് വിളിച്ചു ഹവ പിന്നെ നോക്കി അപ്പം പാമ്പ് പറഞ്ഞു ദേ ഈ മരത്തിന് മുകളിലോട്ട് നോക്ക് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഒടനെ ഹവ നോക്കിയപ്പോൾ മരത്തിന് മുകളിൽ പാമ്പ് ഇരിക്കുന്നു ഉണ്ണെ ഹവ് ചോദിച്ചു എന്നെ എന്നാ വിളിച്ചെന്ന് ചോദിച്ചു ഉടൻ പാമ്പ് പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചതോ ഞാൻ നിന്നെ വിളിച്ചത് ഈ മരം കാണിച്ചു തരാനാ ഇതിന് പഴമൊന്നു നീ നോക്കിക്കേ എന്നാ വലിപ്പുവാ എന്നാ നിറവാ ഇതിനെന്ന രുചിയാന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു ഉടനെ ഹവ പറഞ്ഞു ഈ മരം ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലെ പഴം കാണാൻ നല്ല രസമൊക്കെ തന്നെ പക്ഷെ ഇത് തിന്നാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഉടനെ പാമ്പ് ചോദിച്ചു അതെന്നാ നിങ്ങൾക്ക് തിന്നാല് ഉടനെ ഹവ പറഞ്ഞു ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് തിന്നരുതെന്ന് ഉടനെ പാമ്പ് ഭയങ്കര ചിരിച്ചു ഉടനെ ഹവ ചോദിച്ചു എന്നാ തന്നെ ചിരിക്കുന്നേ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ അല്ലേ ഹവ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ ഉടനെ പാമ്പ് പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്ത് മണ്ടരാന്ന് ന്നോർത്താ ഞാൻ ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ ഹവ പറഞ്ഞു അതെന്നാ ചോദിച്ചു എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളോട് പറഞ്ഞേ ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാന്ന് ചോദിച്ചു ഉടനെ ഹവ പറഞ്ഞു ഈ മരത്തിലെ പഴം കഴിച്ചാൽ ഞങ്ങൾ മരിച്ചു പോവുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേന് പാമ്പ് കൂടുതൽ ഒച്ചത്തി ചിരിക്കാൻ തുടങ്ങി ഉടനെ ഹവ പിന്നേയും ചോദിച്ചു എന്തിനെ എന്തിനെങ്ങനെ കിടന്ന് ചിരിക്കുന്ന കാര്യം പറയാൻ പറഞ്ഞു ഉടനെ പാമ്പ് പറഞ്ഞു നിങ്ങൾ ഭയങ്കര മണ്ടര ഈ മരത്തിലെ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കത്തൊന്നുമില്ല പക്ഷെ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു ദൈവത്തെ പോലാകൂന്ന് പറഞ്ഞാൽ ആർക്കെ ഇഷ്ടപ്പെടാതല്ലേ ഹൗവയ്ക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല രസമല്ലായിരിക്കും ദൈവത്തെ പോലെ ആയാൽ ഹൗവ ഒന്നും പിന്നെ ആലോചിച്ചില്ല നേരെ പോയി ആ പഴം പറിച്ചങ്ങ് കഴിച്ചു ഹൗവ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹൗവ ഓർക്കുന്നേ ഹൗവ മാത്രം ദൈവമായ ശരിയാവുമോ ഹൗവയ്ക്ക് കൂട്ടിനൊരാളുണ്ടല്ലോ ആ ആടും കൂടെ ദൈവം ആവണ്ടേ അപ്പോൾ ഹൗവ നേരെ ആ പഴവും കൊണ്ട് ആദത്തിൻ്റെ അടുത്ത് നിന്നു ആദത്തിനും കൊടുത്തു ആദവും കഴിച്ചു അവരത് കഴിച്ചത് ശരിയായോ അവർ തെറ്റ് ചെയ്തില്ലേ ആ അപ്പം നമ്മൾ ഇന്നത്തെ പാടത്തിൽ ഇവർ ചെയ്ത ഈ തെറ്റ് വരെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പം അവർ ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ചില്ലല്ലേ ദൈവം കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു എന്ത് ആ പഴം പറിച്ചു തിന്നരുതെന്ന് അതുപോലെ ദൈവം നമുക്കും കുറെ കൽപ്പനകൾ തന്നിട്ടില്ലേ മാതാപിതാക്കളെ അനുസരിക്കണം കള്ളം പറയരുത് ഇങ്ങനെ ഒത്തിരി കൽപ്പനകൾ അപ്പം ഈ കൽപ്പന കൽപ്പനയൊന്നും നമ്മൾ അനുസരിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക പാപം എന്ന് പറയുക ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലേക്ക് ഒന്ന് പോകാം നിങ്ങളുടെ വർക്ക് ബുക്കിലെ പേജ് നമ്പർ എട്ടെടുത്തേ പേജ് നമ്പർ എട്ടില് ആദ്യത്തെ ചോദ്യം കണ്ടോ ആദ്യ ചോദ്യത്തില് കുറെ പടങ്ങൾ തന്നിട്ടുണ്ട് അതിന് താഴെ ഓരോ വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ് ഈ വാക്കുകൾ വെച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് അത് ആ പടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ വേണം നിങ്ങൾ നിർമ്മിക്കാൻ ആദ്യത്തെ പടത്തിലോട്ട് നോക്കിക്കേ അവിടെ നിങ്ങൾക്ക് ദൈവത്തെ കാണാം ആദത്തെ കാണാം ഹൗവനെയും കാണാം അല്ലെ അതിന് താഴെ എഴുതിയേക്കുന്ന വാക്ക് എന്തുവാ സഹവാസ അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം ടീച്ചർ പറഞ്ഞു ഓർക്കുന്നുണ്ടോ എന്തുവായിരുന്നു ആ ആദോ ഹവയും ദൈവവുമായിട്ട് ഏതേം തോട്ടത്തിൽ സഹവാസത്തിലായിരുന്നു മിടുക്കര് ആദോ ഹൗവയും ദൈവവുമായിട്ട് ഏതേം തോട്ടത്തിൽ സഹവാസത്തിലായിരുന്നു സ്ക്രീനിൽ അത് കാണുന്നുണ്ടോ നിങ്ങൾ ആ വാക്യം ആ വാക്യം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ രണ്ടാമത്തെ പടം നോക്കിക്കേ അവിടെ എന്താ നിങ്ങൾ കാണുന്നേ ദൈവം എന്തോ ആദത്തോട് അല്ലേ ഒരു മരത്തിന് ചോട്ട് നിന്നല്ലേ പറയുന്നത് അതിന് താഴെ എന്താ എഴുതിയേക്കുന്ന വാക്ക് അറിവിന്റെ വൃക്ഷം എന്നല്ലേ ആ അപ്പോൾ അറിവിന്റെ വൃക്ഷം വെച്ചൊരു വാക്യം ഉണ്ടാക്കിക്കേ ദൈവം അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്തുവായിരുന്നു നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഫലം ഭക്ഷിക്കരുത് ഭക്ഷിക്കരുതെന്നല്ലേ നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞല്ലേ അത് സ്ക്രീനിൽ നിങ്ങൾ കണ്ടോ ആ വചനം വന്നേക്കുന്നത് കണ്ടോ നിങ്ങൾ ആ ആ വാക്യവും നിങ്ങൾ എഴുതണം കേട്ടോ ഇനി നിങ്ങൾ മൂന്നാമത്തെ പടം നോക്കിക്കേ അവിടെ ഹൗവ്വ് എന്താ ചെയ്യുന്നേ മരത്തി നിന്നിങ്ങനെ പഴം പറിക്കാൻ പോവുക പാമ്പ് മുകളിൽ ഇങ്ങനെ കിടപ്പുണ്ടല്ലേ അതിന് താഴെ എഴുതിയിരിക്കുന്നത് എന്താ പ്രേരിപ്പിച്ചു എന്നല്ലേ ആ അപ്പം എന്താ അവിടെ നടന്നത് ഹൗവായെ സാത്താൻ പഴം പറിച്ചു തിന്നാൻ പ്രേരിപ്പിച്ചു അല്ലേ ഹൗവായെ സാത്താൻ പഴം പറിച്ചു തിന്നാൻ പ്രേരിപ്പിച്ചു ആ വാക്യം നിങ്ങൾ കണ്ടോ സ്ക്രീനിൽ ആ അത് എഴുതണം കേട്ടോ ഇനി നാലാമത്തെ പടം എന്താണ് നാലാമത്തെ പടത്തിൽ ആദം പഴം കഴിക്കുന്നു അത് നോക്കി ആരാ നിൽക്കുന്നത് ഹൗവ നിൽക്കുന്നു മുകളിൽ പാമ്പുണ്ട് അല്ലേ അതിന് താഴെ രണ്ട് വാക്കുകൾ എഴുതിയേക്കുന്നത് എന്താണ് ദൈവകൽപ്പന രണ്ടാമത്തെ വാക്യം ഏതാണ് പാപം അല്ലേ അത് രണ്ടുപയോഗിച്ചൊരു വാക്യം നമുക്ക് ഉണ്ടാക്കാം എന്താണ് ആ വാക്യം ദൈവകൽപ്പന നിരസിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു എന്താണ് ദൈവകൽപ്പന നിരസിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു അത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ ആ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ അത് നോക്കി നിങ്ങൾക്ക് എഴുതാം കേട്ടോ പേജ് നമ്പർ പതിമൂന്നിലും പതിനാലിനും ആയിട്ട് ഈ വാക്യങ്ങളെല്ലാം കിടപ്പുണ്ട് അത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ ഇനി നിങ്ങളുടെ വർക്ക് ബുക്കിലെ അടുത്ത മൂന്നാമത് ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം കണ്ടോ കണ്ടോ അവിടെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തേക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം കൊടുത്തേക്കുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ നമ്മൾ ഈ പഠിച്ച ഭാഗത്തുനിന്ന് നമുക്ക് എഴുതാൻ പറ്റും നമുക്കതൊന്ന് നോക്കാം അപ്പം ആദ്യത്തെ ചോദ്യം ഏതേം തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൽ നിന്നാണ് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ആ മിടുക്കരാണല്ലോ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ പതിമൂന്നിൽ കിടപ്പടുക കേട്ടോ ഏത് വൃക്ഷമായിരുന്നു നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ ഇനി നോക്കിയേ രണ്ടാമത്തെ ചോദ്യം എന്താ ദൈവത്തിന്റെ വചനം നിരസിക്കാൻ ആരാണ് ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത് ആരാ പ്രേരിപ്പിച്ചത് സാത്തൻ ആ മിടുക്കര കേട്ടോ സാത്തൻ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ പതിനാലിൽ കിടപ്പുണ്ടേ ഇനി മൂന്നാമത്തെ ചോദ്യം ആദോഹവയും മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കാനുള്ള കാരണം എന്തായിരുന്നു കാരണം എന്താ കാരണം അവർ തെറ്റ് ചെയ്തു അപ്പം അവർക്ക് ഭയവും ലജ്ജയും തോന്നി അല്ലേ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിനാലിൽ കിടപ്പുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിലും ഇപ്പം കാണാൻ പറ്റും അപ്പോൾ അത് ചെയ്തോ മെടുക്കരാ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ബുക്കും ചെയ്തു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെ മൂന്ന് ക്വസ്റ്റ്യൻസും കണ്ടു ആദോ ഹവേ ചെയ്താൽ തെറ്റിനെ കുറിച്ചും മനസ്സിലാക്കി അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് നിർത്തിയാലോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്താം എല്ലാവരും ഒന്ന് കൈകൂപ്പി കണ്ണൊക്കെ അടച്ചേ സ്നേഹനിധിയായ ഈശോയെ ഇന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുവാനും പാപം ചെയ്യാതെ ഇഷ്ടപ്പെട്ടവരായി എന്നും ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ